നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശയാണ്, അതോടൊപ്പം ആശങ്കയുണ്ട്. ഈ വേൾഡ് കപ്പ് മഴ കൊണ്ടുപോകുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ട്. നമുക്കറിയാം, ഏഷ്യ കപ്പിൽ മഴ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ ഒരുവിധം ഒടുവിൽ ടൂർണമെൻ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ നല്ല ആശങ്കയുണ്ട്. ഇപ്പോൾ നോക്കുക, വാമപ്പ് മത്സരങ്ങൾ എന്തായാലും മഴയിൽ കുതിർന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം മഴ കാരണം അബാൻഡൻ ചെയ്തു. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരവും അതുതന്നെയാണ് സംഭവിച്ചത്. ഒരു കളി തിരുവനന്തപുരത്താണ് സംഭവിച്ചതെങ്കിലും മറ്റൊന്ന് ഗുവാഹട്ടിയിലാണ്. ഓസ്ട്രേലിയ വേഴ്സസ് നെതർലൻഡ്സ് മത്സരം ഇന്നലെ തിരുവനന്തപുരത്ത് നടക്കേണ്ട മത്സരം കുറച്ച് സമയം നടന്നു. ആ കളിയും മഴ കാരണം അബാൻഡൻ ചെയ്തു. ആ കളിയിൽ സ്റ്റാർക്കിൻ്റെ ഹാട്രിക് ഒക്കെ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ 23 ഓവറിൽ 166 റൺസ് അടിച്ചിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ 14.2 ഓവറിൽ 84 റൺസ്, 6 വിക്കറ്റിൽ നെതർലൻഡ്സ് എടുത്ത് നിൽക്കവെ പിന്നെ കളി തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നപ്പോൾ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ കളിയും പൂർത്തിയായില്ല എന്നർത്ഥം. വല്ലാത്ത രൂപത്തിൽ മഴ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇപ്പം രാജ്യത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കളി നടക്കുന്നത്. ശരിയാണ്, എല്ലായിടത്തും ഇതുപോലെ മഴ ബാധിക്കില്ല. എങ്കിൽ പോലും നമുക്കറിയാമല്ലോ, ഇപ്പം ഇന്ത്യ ഓസ്ട്രേലിയ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര നടക്കുമ്പോഴും മഴ മത്സരത്തെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. വേൾഡ് കപ്പ് മഴ കൊണ്ടുപോകുമോ എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. അതേസമയം ഐ പി എൽ ഉള്ളതുകൊണ്ട് വേൾഡ് കപ്പ് വർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നടത്താൻ കഴിയില്ല. ജനുവരി മുതൽ ജൂൺ വരെയുള്ളൊരു ഘട്ടത്തിൽ ഐ പി എല്ലിൻ്റെ ഒരു സമയം നമുക്കറിയാമല്ലോ, മാർച്ച് അവസാനത്തോടുകൂടിയൊക്കെ അങ്ങ് തുടങ്ങി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂർണ്ണമായിട്ടും ഐ പി എല്ലിനായിരിക്കും പോവുക. അപ്പോൾ ആ സമയത്ത് വേൾഡ് കപ്പ് നടത്താൻ കഴിയില്ല. ഇന്ത്യയിൽ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, മറ്റെവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു ഐ പി എല്ലിൻ്റെ വിൻഡോയിൽ അത്രയധികം അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും നടക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നടക്കാറുണ്ട്, പക്ഷേ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടൊന്നും നടക്കാറില്ല. വേൾഡ് കപ്പ് എന്തായാലും ആ സമയത്ത് ചാർട്ട് ചെയ്യുമെന്ന് ആരും കരുതണ്ട. കാരണം BCCI നടത്തുന്ന ഐ പി എല്ലിനെ മറികടന്നുകൊണ്ട് ICC ആ സമയത്ത് വേൾഡ് കപ്പ് ഒരിക്കലും വയ്ക്കില്ല. അപ്പം മഴയില്ലാത്ത ആ ഒരു ഘട്ടത്തിൽ വേൾഡ് കപ്പ് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിൻ്റെ കാരണം ഐ പി എൽ തന്നെയാണ്. പിന്നെ നടത്താൻ പറ്റുക, ഇന്ത്യയിൽ വേൾഡ് കപ്പാണ്, ഇത്തവണ ഇന്ത്യയിലാണ് വേൾഡ് കപ്പ്, നമ്മളൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. പിന്നെ നടത്താൻ പറ്റുക ഈ ഒരു സീസണിലാണ്. അതാണെങ്കിൽ മഴയിൽ കുതിർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. നല്ല ആശങ്ക ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് ഇത് ICC ഏകദിന വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ കാർണിവലാണ്. ആ കാർണിവൽ അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിൽ ആസ്വദിക്കാനാവട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫ്രംസ് കൊണ്ട് വെത്താം.